ഹലോ വെൽക്കം ബാക്ക് ടു ജനാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ മുട്ട വെച്ചിട്ടുള്ള മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് ഒരമണിക്കൂർ നമുക്ക് കുതിർത്തിയിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല്ലാ ബസ്മതി റൈസ് എടുക്കാം ഞാനിപ്പോൾ വൈറ്റ് കളറിലുള്ള ഈ അരിയണ്ണിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി കുക്കറെ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ സ്പൈസസിൻ്റെ ഒക്കെ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും ക്യാപ്സിക്കും ഒക്കെ വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതി വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ സവാളയുടെ ഒക്കെ പകുതി എടുത്താൽ മതി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്നല് വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളകാണ് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് കൂടി നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ഒരു ചിക്കൻ്റെ ഒരു ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ തക്കാളി അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം അരച്ചെടുക്കാൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത് ഇതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇത് ആക്കി കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ള അരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തന്നെ നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞിട്ട് അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി വിസിലൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരും നമ്മളൊരു അരമണിക്കൂർ കുതിർത്തിയിട്ടുള്ള അരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരളവാം ഇത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കുമ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത് അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോഴിമുട്ട വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും ഞാനിതിൻ്റെ കൂടെ ഒരു കുക്കുംബർ റൈത്ത മാത്രമാണ് സൈഡായിട്ട് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്